ശരീരഭാരം കുറച്ച് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ഉൾപ്പെടെ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതിന് മുന്നേ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ഹെർബൽ പ്രോഡക്റ്റാണ്. നമുക്ക് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ അല്ലർജുൻ്റെ സ്ലിം മിക്സ് ആണ്. അല്ലർജുൻ സ്ലിം മിക്സ് ഇന്ന് UAE-യിലും അതുപോലെ തന്നെ ഇന്ത്യയിലും അവൈലബിളാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ കുടിക്കണം, എത്ര കാലം കുടിക്കണം, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇങ്ങനെ വിശദമായിട്ടുള്ള പല പല സംശയങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഈ പ്രോഡക്റ്റ് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ദിവസവും രണ്ട് നേരമാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഒരു കുറച്ച് ഹോട്ട് വാട്ടർ ആയിരിക്കണം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ചു. പലരും ചോദിക്കുന്ന ഫുള്ള് വെള്ളം വേണോ, കുറച്ച് വെള്ളം മതിയോ. ഏകദേശം ഇതേപോലെ ഒരു ഗ്ലാസ്, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കണ്ടോ. ഇതാണ് അളവ് എന്ന് പറയുന്നത്. ഒരുപാട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു സ്പൂൺ എടുക്കുക. ഇതുണ്ട്, ചെറിയ സ്പൂണാണ്. ഓക്കെ, ഇത് വലുതുമല്ല, എന്നാൽ ഒട്ടും ചെറുതുമല്ല. ഇതാണ് കറക്റ്റ് ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എടുക്കുന്ന സമയത്ത് പൗഡർ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ജസ്റ്റ് എന്നാ ഇതേപോലെ പൗഡർ എടുത്താൽ മതി. കണ്ടോ, ഇതാണ് അളവ്. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഈ അളവിലെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതിലേറ്റവും ബെറ്റർ എന്ന് പറയാൻ നമ്മൾ ഗ്ലാസ്സിൽ ആദ്യം ഈ പൗഡർ ഇടണം കേട്ടോ. പൗഡർ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മൾ സാധാരണ ചായയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യും പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിൽ അറിയാമല്ലോ പാർശ്വഫലങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇത് പ്യുവറായിട്ട് ഹെർബലാണ്. നെല്ലിക്ക, താനിക്ക, കടുക്ക, ജിഞ്ചർ, ഗാർലിക്ക് ഇതിൻ്റെയൊക്കെ മിശ്രിതമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 40 ഡേയ്സോളം കിട്ടും. ചില ആളുകൾ 30 ഡേയ്സ് കൊണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു ഓക്കെ ഒരു 30 ഡേയ്സ് നമുക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് 45 ഡേയ്സ് ആണ് നമ്മളിത് കഴിക്കേണ്ടത്. 45 ഡേയ്സ് കഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടായി, ഒരു 3 കിലോ അല്ലെങ്കിൽ ഒരു 5 കിലോ എല്ലാം കുറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു 15 ദിവസം കൊണ്ട് അധികം എടുത്തും കൊണ്ട് ഒരു 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 1-2 ആഴ്ച ഒരു ഗ്യാപ്പ് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിപ്പീറ്റ് ചെയ്യാം. കാരണം ഒരു പ്രോഡക്റ്റ്, ഒരു ഏതൊരു മെഡിസിൻ ആയാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ്, പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ്, മറ്റുള്ള മരുന്നുകൾ പോലെയല്ല, ഹെർബൽ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു പോകുന്നൊരു അവസ്ഥയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, സ്വയം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഒരു 45 ഡേയ്സ് നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. എന്നാൽ ഏറെക്കുറെ ആളുകൾക്കും ശരീരത്തിന് ഒരു പാകപ്പെടുന്ന രൂപത്തിൽ ഒരു 4 കിലോ അല്ലെങ്കിൽ 5 കിലോ ഒക്കെ കുറഞ്ഞു കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 45 ഡേയ്സ് നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ ഭക്ഷണവും ശ്രദ്ധിച്ച് എക്സസൈസ് കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്രസ്സാണ് കിട്ടുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറേ പ്രാവശ്യം നോക്കിയതാണ് എങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. ആ നെല്ലിക്ക ഉള്ളത് കൊണ്ട് നെല്ലിക്കയുടെ ഒരു ചെറിയ കഷറപ്പ് ഉണ്ടാവും, ഉണക്കി പിടിച്ചൊക്കെ വരുന്ന നെല്ലിക്കയാണല്ലോ. ഗാർലിക്കിൻ്റെ ഒരു ചെറിയ ചുവയും കാണും. എന്നുവെച്ചാൽ നെല്ലിക്ക, താനിക്ക, ജിഞ്ചർ, ഗാർലിക്ക് എല്ലാത്തിൻ്റെയും കൂടെ മിശ്രിതം വേണം. അതിനൊക്കെ ഒരു സത്ത് പൊടി പൗഡറായിട്ട് വരുന്നത് കേട്ടോ, ഇതേപോലെ തന്നെ ഇരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു, എന്തെങ്കിലും ഒരു കഷറപ്പ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുന്നത് ആ ഒരു കഷറപ്പിനെല്ലാം ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് അത് കുടിക്കേണ്ടത്. ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ കുടിക്കണം. 1/2 മണിക്കൂർ മുന്നേ കുടിച്ചിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഏറ്റവും ബെറ്റർ ഫുഡ് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം കുടിക്കുന്നതാണ്. അപ്പം ഡിന്നറൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കുക, കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതും കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വയറിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഫാറ്റൊക്കെ നല്ല ബേൺ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാൻ മറക്കരുത്. എക്സസൈസ് എന്തായാലും വേണ്ടി വരും. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്തായാലും ഇതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങി, നമുക്ക് എന്തായാലും റിസൾട്ട് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് കൂടി നിർബന്ധമായിട്ടും ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് 20-30 മിനിറ്റ്സ് എക്സസൈസ്.
ഓക്കെ. അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ, മാംസാഹാരങ്ങൾ, ഓയിലി ഫുഡ്, ഫ്രൈ ഐറ്റംസ്, ചിപ്സ് ഐറ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള ഫാറ്റി ഫുഡുകൾ, ഡെയറി ഐറ്റംസൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ശരീരഭാരവും കുറച്ച് ശരീരത്തിലെ ഫാറ്റ്, ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മറ്റുള്ള ആൾക്കാരിലേക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയാവും. അതുപോലെ തന്നെയാണ് ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള ചാനൽ സന്ദർശിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.